ഈശോയുടെ ബലിയോട് ചേർത്ത് വെച്ച് നമ്മയെയും കുടുംബത്തെയും കുടുംബ സാഹചര്യങ്ങളെ ജീവിത സാഹചര്യങ്ങളെ എല്ലാം കർത്താവിന് നമുക്ക് വിട്ടുകൊടുക്കാം. ദൈവമായ കർത്താവേ, ഈ പരിശുദ്ധ കുർബാന അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചതാണ്. അങ്ങയെ തന്നെ കീറി മുറിച്ച് ഞങ്ങൾക്ക് വിളമ്പിത്തരുകയും അങ്ങയുടെ തിരുരക്തമൂറ്റി ഞങ്ങൾക്ക് കുടിക്കാൻ തരികയും ചെയ്തിട്ട് അങ്ങ് പറഞ്ഞത് ഞങ്ങൾ നിത്യജീവൻ പ്രാപിക്കണമെന്നാണ്. കർത്താവെ, നിത്യജീവന്റേക്കുള്ള വളർച്ച ഈ ബലിപീഠത്തിലാണല്ലോ അങ്ങ് വച്ചിരിക്കുന്നത്. ബലിപീഠത്തോട് ചേർന്ന് ജപിക്കുവാനും ബലിപീഠത്തെ ചുറ്റപ്പെട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും വേണ്ടുന്ന കൃപയും വരവും ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകണമേ. ഞങ്ങളുടെ കത്തോലിക്ക കുടുംബങ്ങളെ മുഴുവൻ ഈ വരെ ഞങ്ങളിത് അനുസ്മരിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ സെന്റ് മേരീസ് ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ഈ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, പരിശുദ്ധ കുർബാനയുടെ കുടുംബമായി രൂപാന്തരപ്പെടുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് അനുവദിക്കണമേ. പരിശുദ്ധ കുർബാനയുടെ മക്കളായി വളരുവാൻ ഞങ്ങളുടെ മക്കളെ അങ്ങ് അനുവദിക്കണമേ. പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും സ്നേഹവും ഞങ്ങളെ വളരുവാൻ ഇടവരുത്തണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളുമെല്ലാം പരിശുദ്ധ കുർബാനയുടെ കർത്താവിലേക്ക് സമർപ്പിച്ച് ഇവരെ നമുക്ക് ഭക്തിയോടെ ശ്രദ്ധയോടെ അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.
സമാധാനം നമ്മോടുകൂടെ എന്റെ കർത്താവേ നിസത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനാകുന്നു സകലത്തിന്റെയും നാഥമായ നേക്കും ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ അബ്രാം എല്ലാറ്റിൻ്റെയും ദശാംശം അവന് കൊടുത്തു ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കരുണിതാലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും എന്റെ സഹോദരെ വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്ത്യസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 11:23 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ പരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതയർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവേൻ അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു അതിനാൽ
ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവും. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്നാ ഭക്ഷിച്ചു എങ്കിലും മരിച്ചു. അതുപോലെ അല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പന്തകുസ്താ തിരുനാളിൽ സ്ലിഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്നേഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി
ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധപിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവരും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷരംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിൻ്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശുകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രേഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. Thank you.
Because
ആത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറെ തൃത്വത്തിന്റെ ആരാധ്യമ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാരങ്ങ ലോകത്തെയും അതിലുള്ള സകലത്തെയും കരുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യ വംശത്തോട് അടവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാരാഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയമാരമരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും കേട് നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരമരൂപികളുമായ കൃപയന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് ഇവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നുചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. കൃതജ്ഞതാ സ്തോത്രം ചെയ്ത്
പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളോട് കൽപ്പിച്ചതുപോലൊരുവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ ദർശനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമാത്രം വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദിവ്യജ്വലം ഞങ്ങളെ പൊങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ പരീക്ഷിച്ച പാപം സ്വീകരിക്കുകയും അത് വധിച്ചു പോയി ഞങ്ങളെ സംബന്ധിക്കുകയും വൃതരാ ഞങ്ങളെ ജീവിപ്പിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ഗീവർഗീസ് രാട്ടമത്രയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാമുടന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യാസിനി സന്യാസികളായ പ്രേക്ഷകർ കുടുംബ ജീവിതക്കാർ എന്നിവർക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ നാമത്തിൽ പേർ വിരിഞ്ഞു പോയ സകല മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ആസ്മരം കാത്തിരിക്കുന്ന ലോകമെമ്പാടുമുണ്ട് എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇടവകയിലെ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും അവരുടെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഫലമണിയുന്നതിന് വേണ്ടിയും എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയും രോഗി ശുശ്രൂഷകരായ ഡോക്ടർമാർ നേഴ്സുമാർ ആതുര ശുശ്രൂഷാരംഗത്ത് പ്രവർത്തിക്കുന്നവർ പൊതുപ്രവർത്തകർ ബന്ധുമിത്രാദികൾ എന്നിവർക്ക് വേണ്ടിയും അയോഗ്യരായി ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ഓരോരുത്തരും ഇന്നേ ദിവസം അങ്ങയോട് വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറുന്നതിന് വേണ്ടിയും ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന നസ്രീൻ റിയായ്ക്ക് വേണ്ടിയും അവളുടെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ വളർച്ചയ്ക്ക് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഈ ഇടവകയ്ക്ക് വേണ്ടിയും ദേശത്തിന് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപന സ്മരണം അങ്ങയുടെ അവരുടെയോ സമൃദ്ധവുമായ കൃപയാ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി സ്വമസിഹായി അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ ശ്രീഹന്മാർ രക്തസാക്ഷികൾ വന്നവന്മാർ വേദപാരംഗതന്മാർ മെത്രാമാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധമാമോദിസായുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നുവെല്ലാം മനുഷ്യരും അറിയട്ടെ. കർത്താവേ എളിവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന രക്ഷകരമായ ഈശോമിസിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഗ്നിയവും ഭയഭക്തിയനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു.
നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് അവസിച്ചത് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിലും മരിച്ചവരുടെ ഏർപ്പിനുടെ വലിയ പ്രത്യാസിക്കും. നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയോഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷ്ടത്തിന്റെ മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷത്തിനും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദാസരുടെ പാപങ്ങളുടെ അപരാധങ്ങളും കാരണം പുനരക്ഷിപ്പിക്കണമേ. മഹോന്നത ദൈവമായ യേശുവിന്റെ രാജ്യത്തെ സകലവിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാന ഹൃദയങ്ങളെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വദനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അതിരകൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആർപ്പിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വിശുദ്ധ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിശിഷ്ടമാരെ പഠിപ്പിച്ച അതിവിശിഷ്ടമായ പ്രാർത്ഥന അങ്ങയിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടുകൂടി ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ക്ഷണിക്കുന്നു.
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മഹനീയ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുക. എല്ലാ നാഴികകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളെ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹാ കൃപാപൂർവം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ആചാരം നിന്റെ കാരുണ്യാഗ്രഹത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുടെ വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെ നാഥായ നേക്കും. See you there.
പരിശുദ്ധ കുർബാനയെ അനുസ്മരിക്കുകയും കുർബാനയിലേക്ക് നമ്മുടെ കുടുംബത്തെ ചേർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. സന്ധ്യാ പ്രാർത്ഥനാ സമയം പരിശുദ്ധ കുർബാനയ്ക്ക് നമ്മുടെ കുടുംബങ്ങളെ തന്നെ സമർപ്പിച്ച് ഇന്നേ ദിവസം കൊന്തചൊല്ലി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം തന്നെ നസ്ലിൻ റിയ അക്കൊച്ചിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേയാണ്. ബർത്ത്ഡേയുടെ എല്ലാ മംഗളങ്ങളും കുഞ്ഞിൽ നേരുന്നു. ഒപ്പം തന്നെ ആയുസ്സും ആരോഗ്യം നൽകി ദൈവം കുഞ്ഞിനെ വളർത്തട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിത്യപുരോഹിതനായ യേശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പുഷ്പപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വലിയേറെ തിരുത്താൻ നയന അവരുടെ ആവളെ നിർമ്മലമായി കാത്തൊഴണമേ. ശേഷമായ അങ്ങേ പൗരോഹിതരെ മനയെ മുദ്രപതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകസങ്കലാക്കുകയും വിശുദ്ധമായി കാത്തൊഴുകയും ചെയ്യണമേ. സ്നേഹം അവരെ ലോകതലങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷകളെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യസ്തുതിക്കേ.